വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ എൻജിനീയറിംഗ് ഫാർമസി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കുറേയധികം ഡൗട്ട്സ് നമ്മൾ യൂട്യൂബിലും വാട്സപ്പിലും ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ, അതേപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കൂടെ പറയുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറേ പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുള്ളത് അതായത് ഫീ റീഫണ്ട് കിട്ടുന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതിൽ രണ്ട് ഫീ ഉണ്ട്. ഒന്ന്, നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി അടച്ചിട്ടുള്ള ഫീസിന്റെ കാര്യം, അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ അഡ്മിഷൻ എടുത്തിട്ട് നമ്മളത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റീഫണ്ടിനെ കുറിച്ചുമാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഞാൻ ഫീ റീഫണ്ട്, അതായത് നമ്മളുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി മെൻഷൻ ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ പേർക്ക് അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ അതിന്റെ ലിങ്ക് ഇന്ന് ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ അതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി അതിന് തന്നിട്ടുണ്ട്. അപ്പൊ എഗെയിൻ റിപ്പീറ്റ് ചെയ്തിട്ട് ഇത് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കുറേ പേർക്ക് ലിങ്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ജെന്യൂൻ ആയിട്ടുള്ള റീസൺ, അതായത് നമുക്ക് എവിടെയും അലോട്ട്മെന്റ് കിട്ടാത്ത സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഫീ നമുക്ക് റീഫണ്ട് കിട്ടും. പക്ഷേ അലോട്ട്മെന്റ് കിട്ടിയിട്ട് നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അത് കിട്ടില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടച്ചിട്ടുള്ള അഡ്മിഷൻ ഫീസ്, അല്ലെങ്കിൽ നമ്മൾ ഫീസ് അടച്ചിട്ട് ക്യാൻസൽ ചെയ്ത് പോകുന്ന സമയത്തും ഈ കിട്ടുന്ന റീഫണ്ട് കിട്ടാനുള്ള കൃത്യമായ കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ റീഫണ്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ന് ഞാൻ ജോയിൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു, നാളെ തന്നെ നമുക്ക് ഈ റീഫണ്ട് കിട്ടില്ല. ഈ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഒരു റീഫണ്ട് കിട്ടുള്ളൂ എന്നുള്ള കാര്യം അതും പ്രത്യേകം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഫീ റീഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനുള്ള ഒരു ഉത്തരം കിട്ടും. പിന്നെ നമുക്ക് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴാണ് ക്ലാസ് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ നമുക്കറിയാം, ഇപ്പൊ അലോട്ട്മെന്റ് പ്രോസസ്സ് എല്ലാം തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് അതിന്റെ അഡ്മിഷൻ ഡേറ്റ് കഴിയാറായി, അതേപോലെ തന്നെ തേർഡ് അലോട്ട്മെന്റും ഉടനെ തന്നെ നമുക്ക് അതിന്റെ പ്രൊഫഷണൽ ലിസ്റ്റും ഫൈനൽ ലിസ്റ്റും ഒക്കെ കിട്ടും. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അതോടുകൂടി നോർമലി ഈ സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ക്ലാസ്സുകൾ തുടങ്ങാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അധികം വൈകാതെ നമുക്ക് ക്ലാസ്സസ് എക്സ്പെക്ട് ചെയ്യാം. മേ ബി നമുക്ക് സെപ്റ്റംബർ ആ ഒരു ഫസ്റ്റ് വീക്ക് തന്നെ ഒരു പക്ഷേ ക്ലാസ്സുകൾ തുടങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ സെപ്റ്റംബർ മിഡിലോട് കൂടി ഒരു ഓണം വെക്കേഷൻ ഒക്കെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഡിസിഷനിൽ മാറ്റം ഉണ്ടാകും. കാരണം പക്ഷേ എന്നാൽ ഈ ഓണം വെക്കേഷൻ കഴിഞ്ഞ് പിന്നെ തുടങ്ങുമ്പോഴത്തേക്ക് സെപ്റ്റംബർ ലാസ്റ്റ് വീക്കോ, അപ്പൊ അത്രയും വൈകാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ മേ ബി ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് ഒക്കെ ഫാസ്റ്റായിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് സെപ്റ്റംബർ ആയതിന് തന്നെ ഒരു പക്ഷേ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ ചില കോളേജസിലൊക്കെ ഒരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ക്ലാസ് തുടങ്ങുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സൂചനകളും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അധികം വൈകാതെ തന്നെ തുടങ്ങുന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായിരുന്നു പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എനിവേ നമ്മൾ ഇപ്പൊ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞവര് അതിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. പിന്നെ ഇപ്പൊ നമുക്കറിയാം തേർഡ് അലോട്ട്മെന്റ് ഫ്രഷ് ഓപ്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ചു പേരൊക്കെ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ആ കോഴ്സസിലേക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ ഇതിന്ന് മാറി മറ്റേതിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കിട്ടിയിട്ടുള്ള അഡ്മിഷൻ അതോടുകൂടി ക്യാൻസൽ ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ഡിസിഷൻസ് മാറി എടുക്കുന്നവരൊക്കെയാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഒരു നല്ലൊരു ശതമാനം പേര് ഇപ്പൊ ഓൾറെഡി കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പൊ അവരുടെയും കൂടെ ഒരു അഡ്മിഷൻ, പക്ഷേ തേർഡ് ഫേസിന്റെ കൂടെ കഴിഞ്ഞ ഒരു കോളേജ് അഡ്മിഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പക്ഷേ ക്ലാസ്സുകൾ തുടങ്ങും എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീഫണ്ടിന്റെ കാര്യം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടാൽ ക്ലിയർ ആവും. അതുപോലെ ക്ലാസ്സുകൾ നമുക്ക് അധികം വൈകാതെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇപ്പൊ അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ബി ടെക് സ്റ്റുഡൻസ് ആയി അല്ലേ. അപ്പൊ ബി ടെക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കെ ടി യു ബി ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസും ക്ലാസ്സുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ സിലബസ് ഡിസ്കഷൻ ഒക്കെ നമ്മൾ ബി ടെക്കിന്റെ ചാനലിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പൊ ആ ഒരു ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ കൂടെ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് സിലബസ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് കോളേജിലേക്ക് പോകുമ്പോൾ എടുക്കേണ്ട പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്, അതിനുശേഷം നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ക്ലാസ്സസും നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഒപ്പം നമ്മുടെ ലേണിനോ ആപ്പും കൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ലേണിനോ ആപ്പിൽ നിങ്ങൾക്ക് ബി ടെക് സ്റ്റുഡൻസിന് കുറേയധികം കോഴ്സസ് ഉണ്ട്, ട്യൂഷൻ കോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആവും. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. കംപ്ലീറ്റ് സപ്പോർട്ട് ബി ടെക് സ്റ്റുഡൻസിന് നമ്മൾ ലേണിനോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലേണിനോ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ബി ടെക് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് നിങ്ങൾ ആ ഒരു ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.